നമസ്കാരം. ഋചിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഋചിഭേദത്തിലെ കുറെ എപ്പിസോഡുകളിൽ നമുക്ക് ചിക്കൻ വിഭവങ്ങൾ പരിചയപ്പെടാം. നമസ്കാരം. ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേര് ചിക്കൻ മൊണാക്കോ. നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ഈ ചിക്കൻ മൊണാക്കോ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇനി ഈ ചിക്കൻ മൊണാക്കോ ആവശ്യമായ ചേരുവകകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ടർ, ഗാർലിക്, ഓണിയൻ, ബ്രൗൺ സോസ്, കാപ്സിക്കം ക്യൂബ്സ്, ഓണിയൻ ക്യൂബ്സ്, മഷ്റൂം ക്യൂബ്സ്, ടൊമാറ്റോ കൻകസി, ചിക്കൻ ക്യൂബ്സ്, ഇവയാണ് ഇതിൻ്റെ ചേരുവകകൾ. ഇത് ചൂടായതിന് ശേഷം ശകലം ബട്ടർ ഇടുക. അതിനോടുകൂടെ ശകലം ഓയിലും ഒഴിക്കുക. കാരണം ബട്ടർ ഇട്ട് ഓയിൽ ഒഴിക്കുന്നത് കറുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് അതിനെ ഒന്ന് സോട്ടെ ചെയ്തെടുക്കണം. ചിക്കൻ കുക്ക് ചെയ്യാൻ മാക്സിമം ഒരു 5 മിനിറ്റ്സ് അതിനാവുകയുള്ളൂ. അടുത്ത് ഇതിൻ്റെ ചേരുവകയായ ഗാർലിക് ഇടണം. ഗാർലിക് നേരത്തെ ഇടുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത്രയും സമയം ചിക്കൻ കുക്കാകുന്ന സമയത്തിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലേറ്റായിട്ട് ഗാർലിക് ഇടുന്നത്. അതിനോടൊപ്പം ഉള്ളി നല്ലവണ്ണം കൊത്തിയരിഞ്ഞത്, ഈ ചോപ്പ് ഓണിയനും ഇട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മറ്റ് ചേരുവകയായ ഓണിയൻ ക്യൂബ്സ് അതിനെ അല്പം ഫ്രൈ ചെയ്യുക. അടുത്ത് ഓരോ ചേരുവകയായിട്ട് ഇടണം. ഇത് മഷ്റൂം ക്യൂബ്സാണ് ഇതിൻ്റെ. ഇത് കുമിളാണ്, കുമിളിൻ്റെ ക്യൂബ്സുകൾ. ക്യാപ്സിക്കത്തിൻ്റെ ക്യൂബ്സ് ഇടുക, അതിനെ സോൾട്ട് ചെയ്യുക. ഏകദേശം രൂപത്തിൽ ചിക്കൻ കുക്കായി കഴിഞ്ഞായി. സോൾട്ട് ഇടുക, കുരുമുളക് പൊടി ഇടുക, വീണ്ടും സോൾട്ട്. വോർസെസ്റ്റയർ സോസ് എന്ന് പറഞ്ഞ ഒരു സോസാണ് ഇത്. അല്പം ആഡ് ചെയ്യാം. ഈ സോസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മീറ്റ് സോഫ്റ്റ് ആകും, അതിന് കളറ് കിട്ടും, ഫ്ലേവറും കിട്ടും, പെട്ടെന്ന് കുക്ക് ആകും. ഇതാണ് ഈ വോർസെസ്റ്റയർ സോസിൻ്റെ ഗുണം. ഇത് ബ്രൗൺ സോസാണ്, ബോൺസിൽ നിന്നും എടുക്കുന്ന സോസ്. അതിനോടൊപ്പം വെജിറ്റബിൾസൊക്കെ ഇട്ട് 6 to 8 hours കുക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു സോസാണ് ഇത്, ബ്രൗൺ സോസ് എന്ന് പറയുന്നത്. വൈനൊഴിക്കുക. വൈനൊഴിക്കുന്നതിൻ്റെ ഉദ്ദേശം മീറ്റ് സോഫ്റ്റ് ആവും, അതിൽ നല്ല ഫ്ലേവർ എടുത്ത് അതിലേക്ക് വേണ്ടിയാണ് വൈൻ ഒഴിക്കുന്നത്. അല്പസമയം ഒരു 2-3 മിനിറ്റ്സ് അലോട്ട് അത് കുക്ക് ചെയ്യാൻ അനുവദിക്കണം. അല്പം കട്ടിയാണ്, ശകലം വെള്ളം ഒഴിക്കണം. ഇത് കളർ അല്പം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഫ്രഷ് ക്രീമാണ്, ക്രീം ഒഴിക്കുക. ഇത് മൊണാക്കോ എന്ന് പറയുന്ന ഡിഷ് ആൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞായി. ഇനി ഇതിനെ ബട്ടർ റൈസ് ഉണ്ടാക്കി ആ റൈസിനോടുകൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ബട്ടർ റൈസിലോട്ട് നമുക്ക് കടക്കാം. ചിക്കൻ മൊണാക്കോ ചെയ്ത് കഴിഞ്ഞായി. അതിനെ ഇനി എങ്ങനെ സെർവ് ചെയ്യാം എന്ന് നോക്കണം. അടുത്തതായിട്ട് ബട്ടർ റൈസിലാണ് നമ്മൾ ബെഡ് ചെയ്ത് അതിൽ സെർവ് ചെയ്യുന്നത്. ആ ബട്ടർ റൈസ് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം. ആദ്യമായി പാൻ അതിനെ ഹീറ്റ് ചെയ്യണം. ചെയ്തിട്ട് ബട്ടർ ഇടണം. ബട്ടർ ഹീറ്റ് ചെയ്തിട്ട് ശകലം ഗാർലിക് ഇടുക. ഇതിട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം അല്പം ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ശകലം ഗാർലിക് ഇടുന്നത്.
ഇതിനെ സോട്ടേ ചെയ്യാം. കരിയാൻ പാടില്ല. ചോപ്ഡ് പാർസലി ഇടുക. ഇതിട്ടിട്ട് റൈസ് ഇടണം. ഇതല്പം സാൾട്ടും ശകലം പെപ്പർ പൗഡറും ഇടുക. ഇങ്ങനെ മിക്സാക്കണം നല്ലവണ്ണം. ഇപ്പോൾ ബട്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ റൈസ് എങ്ങനെ മോൾഡിലോട്ട് കടത്തുക എന്ന് നോക്കാം. ഇതൊരു മോൾഡാണ്. ഈ മോൾഡിനകത്ത് ഈ റൈസിന് ഇടുക. ഇട്ട് അല്പം പ്രസ് ചെയ്ത് പ്ലേറ്റിൽ കമഴ്ത്തണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബട്ടർ റൈസ് ഇപ്പോൾ ഈ മോൾഡിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലവണ്ണം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാതിരുന്നാൽ നമ്മൾ പ്ലേറ്റിൽ കമഴ്ത്തുമ്പോൾ അത് ഇത് ബ്രേക്കാവും. അത് ബ്രേക്കാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ കമഴ്ത്തണം. ഇതിപ്പോൾ മോൾഡിനകത്ത് വെച്ച ബട്ടർ റൈസ് നല്ല വന്നു കഴിഞ്ഞാൽ ഇനി ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിക്കൻ മൊണാക്കോയുടെ ഒഴിക്കാം. ഇനി ഗാർണിഷ് എന്താണെന്ന് നോക്കാം. എങ്ങനെ കസ്റ്റമറിൻ്റെ അടുത്ത് പ്ലേറ്റ് സെർവ് ചെയ്യും എന്ന് നോക്കാം നമുക്ക്. ഇതിനും സലാഡ് സെർവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഈ ചിക്കൻ മൊണാക്ക് എങ്ങനെയാണ് കസ്റ്റമറിന് സെർവ് ചെയ്യുന്നത്, പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യുന്നത് എല്ലാം ആയിക്കഴിഞ്ഞായി. ഇങ്ങനെയാണ് കസ്റ്റമർക്ക് പിക്കപ്പ് ചെയ്യുന്ന ഈ ഓർഡർ.